चेवीडे साइड वश नमुक इन क्लीन हाय हेलो वेलकम बैक टू माय चैनल अब नम्बे इन वीडियो इतना अलसिया कूड़े इवे कुन आगे मोल अवे कुछ 20 डेस अब आईटे अब इन इवे कुण अब अब इंपेल क्या कुमार पेड़े अब नमक का विचार वीडियो विचार अब नमुक वीडियो पवा अब नमें चानल आ सब्सक्रैइब सब्सक्रैइब और बेल बटन अब क्लिक ना वीडियो अप्लोड नोटिफिकेशन लाइन वीडियो पवा या कुूं इत या ऑलरेडी नेरते मेडिसिन पर नम्बर टिक्सिन चेल्लिन इत वर्बैक इत मेडिकेटेड क्रीम सॉरी मेडिकेटेड शैम्पू इतने टिक्सो चेल्सो एड़ता मे या इधर लोसालो नमुक लेम फ्लेवर जस्टर स्मेल वेट इवक वे देहत हेयर अगर वे प्रश्न अब अदम यानि शैम्पू उपयोग कुद अलग इंदे हेयरी उड़ने मेडिकेटेड यूस अब नमक शैम्पू वा कु अब एमर न्लेवर स्मेल शैम्पू अलगसिन शैम्पू नमें कई अप्लाई तले वश अधिकं पोवरुद चेविक्कुल्लिल वेल्लम पोवाते प्रत्येक नोक्कणम कई नाइट वशत
ഫോട്ടോ എടുത്തോട്ടെ. അല്ലല്ല അത് കഴിയും, അത് അത് എടുക്കണം. അത് ഞാൻ പറയാൻ വരുന്നത് ഞാൻ വെറുതെ ഇതിന്റെ ഒരു മ്യൂസിക് പറയണോ? ഞാൻ ഒന്നും പറയണ്ട, വെറുതെ നമ്മള് ഷാമ്പു മിക്സ് ഇവരുടെ ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം നമ്മള് ഇതൊന്ന് നന്നായിട്ട് ഇവരുടെ ഹെയറിൽ എല്ലായിടത്തും ഒന്ന് ചെയ്യുന്ന വിധം നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് മസാജ് പോലെ ചെയ്ത് കൊടുക്കണം. അപ്പൊ അവർക്ക് ഇവിടെ എന്തായാലും ഒരു 5 മിനിറ്റ്സ് ഇത് ചെയ്യണം. എല്ലായിടത്തോട്ടും ഷാമ്പുവിന്റെ കണ്ടന്റ് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും ഇവരെ കുളിപ്പിക്കുമ്പം ഇവരുടെ ടെയിലിൻ്റെ സൈഡിൽ എപ്പോഴും നന്നായിട്ട് നമ്മൾ ഇത് ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇവരുടെ വയറിൻ്റെ അടിവശമൊക്കെ ചിലപ്പം ബ്ലാക്ക് സൈഡ് കളറിലൊക്കെ നിൽക്കുന്നുണ്ടാവും, അതും നന്നായിട്ടൊന്ന് അപ്ലൈ മീൻസ് റബ്ബ് ചെയ്യണം. കൈയുടെ ഈ സൈഡൊക്കെ, കാലിൻ്റെ അതേപോലെ ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണം. കഴുത്തിൻ്റെ ഈ അടിവശത്തും ഇങ്ങനെ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് വേണം കൊടുക്കാൻ. വായിൽ പോവരുത് ഷാമ്പുവിൻ്റെ ഇതൊന്നും, അതുപോലെ തന്നെ ചെവിയിലും പോവരുത്. ഈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ വേണം നമ്മൾ ഇവരെ റബ്ബ് ചെയ്ത് കൊടുക്കാൻ. നമ്മളൊരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഷാമ്പു അത്യാവശ്യം അവരുടെ ഇതിലായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്യാം. നമ്മളിത് വാഷ് ചെയ്യുന്ന ടൈമിലായിരിക്കും നന്നായിട്ട് ഷാമ്പു ഇളകുന്നത്. നമ്മളപ്പോഴും നന്നായിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട്, ഹെയറിൽ നിന്ന് ഷാമ്പു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് തുടച്ചു കൊടുക്കണം. ഇവളുടെ ദേഹത്ത് നേരത്തെ ഉണ്ടായിരുന്ന അഴുക്കെല്ലാം അങ്ങ് ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഐ സൈഡ് ഫേസ് തന്നെ മാറി ഓൾറെഡി. ഇപ്പം കഴിയും, ഇപ്പം ഐസ കുറച്ച് വയലന്റ് ആയി തുടങ്ങി. അപ്പൊ എനിക്ക് വെള്ളം കോരി അങ്ങനെ നമ്മൾ നോർമലി ബാത്റൂമിൽ കുളിപ്പിക്കുമ്പം അങ്ങനെയല്ലല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് കാരണം ഞാൻ ഇതെടുത്ത് മുകളിൽ വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ അനങ്ങുമ്പം ചെവിയിൽ വെള്ളം പോകാൻ പാടില്ല. അപ്പം അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇല്ല ഇല്ല, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച. നമ്മൾ അവരുടെ തലയും ഫേസും ഇതുപോലെ വേണം നമ്മൾ തുടച്ചു കൊടുക്കാൻ. എന്നിട്ട് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇവിടുത്തെ ഈ അഴുക്ക് നമ്മൾ ഇവരെ തോർത്തുകൊണ്ട് തോർത്തുന്ന സമയത്ത് അത് ആ നനവ് കൊണ്ട് തുടച്ചാൽ മതി. അപ്പം മൂക്കിലേക്ക് പോയിക്കോളും, അല്ലാണ്ട് നമ്മൾ ഫുള്ള് വെള്ളം അങ്ങ് ഒഴിക്കരുത് തലയിൽ കൂടെ. ഐസ് അടങ്ങി നിൽക്കുന്നില്ല, അത് കാരണം ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവളെ കളഞ്ഞോണ്ടിരിക്കുവാണ്. ഇല്ലില്ല, പോകാൻ കഴിഞ്ഞു കഴിഞ്ഞു. ഇത് ഇവരുടെ മരുന്ന് ഇയർ ചെവിയിൽ ഇയർ ഡ്രോപ്സ് ഒഴിച്ചായിരുന്നു ചെവിക്ക് ഇൻഫെക്ഷൻ വന്നപ്പോൾ. അതിൻ്റെ ഒരു മരുന്നിൻ്റെ പാടാണ് ഈ ചെവിയിൽ സൈഡിൽ കാണുന്ന രോമത്തിൻ്റെ. ഞാനിത് തുടയ്ക്കുവാണ് ഇവിടെ. നമ്മൾ ഞാനെപ്പോഴും രണ്ട് തോർത്തെടുക്കാറുണ്ട്. കാരണം ഫസ്റ്റ് ടൈം തന്നെ തുടച്ചിട്ട് ആ നനഞ്ഞ പാടെ വരുമ്പോൾ ഒരു തോർത്തും, അതൊന്ന് ചെറുതായിട്ടൊന്ന് നനവെടുത്തു കഴിഞ്ഞ ശേഷം അടുത്തൊരു ഉണങ്ങിയ തോർത്തും വെച്ചിട്ടാണ് പിന്നെയാണ് ഞാൻ ഡ്രൈ ചെയ്യാറുള്ളത്. ആ നോസിൻ്റെ അവിടുത്തെ, ഇപ്പം നമ്മുടെ ഈ തോർത്ത് നനഞ്ഞത് കാരണം ആ മൂക്കിൻ്റെ അവിടുത്തെ കറുത്ത പാട് അത് പോയത്. ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പം ഡയറക്റ്റ് വെള്ളം വെച്ചാൽ മൂക്കിലോ ചെവിയിലോ വെള്ളം കളയണ്ട. അതുപോലെ തന്നെ ഈ നനഞ്ഞ തോർത്തുകൊണ്ട് ചെവിയുടെ ഈ ഒരു സൈഡ് വശം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. പുറത്തൊക്കെ ഉള്ളൊരു അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ഉള്ളിലോട്ടിടണ്ട. ആദ്യം തല തന്നെ ഒന്ന് തുടയ്ക്കണം. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഡ്രയർ വെച്ച് മാക്സിമം ഉണക്കണം. അല്ലെങ്കിൽ അവരുടെ ഈ ഹെയറിൽ നനവ് ഇരുന്നാലും ഇവർക്ക് പനിയും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വയറിൻ്റെ അവിടുത്തെ വെള്ളം നമ്മൾ നന്നായിട്ട് അത് തോർത്തണം. കാരണം
ഇവർക്ക് പനികൾ വരാൻ ചാൻസ് കൂടുതൽ എപ്പോഴും ഈ ഒരു അടിവശം നനഞ്ഞിരിക്കുമ്പോഴാണ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ആ ആദ്യത്തെ ഉള്ളൊരു നനവ് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് അടുത്ത ഒരു ഉണങ്ങിയ തോർത്തെടുത്ത് തോർത്താം. അപ്പൊ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു രണ്ട് പുറത്ത് നമ്മൾ ഉണ്ടാവണം. പിന്നെ കട്ടിയുള്ള ടർക്കി ഒക്കെ യൂസ് ചെയ്യാൻ ഇവർക്ക് പെട്ടെന്ന് ആ നനവ് വലിച്ചെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ടർക്കി ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ട് തോർത്തെടുക്കുന്നു. നമ്മൾ ഹെയർ ഉള്ള ഇപ്പം ക്യാറ്റ്സ് ആണെങ്കിലും ഡോഗ്സ് ആണെങ്കിലും ഇവരെ കുളിപ്പിച്ച് കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഡ്രയർ ഉണ്ടാവണം. അത് വെച്ച് ഒരു ചെറിയൊരു ചൂടിൽ, അതും ഒരു ഹൈ ചൂടും ഉണ്ട് ലോയും ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ആ ചെറിയ ചൂടിൽ വേണം ഇവരെ ഉണക്കാൻ. കാരണം മറ്റ് കട്ടിയുള്ള ചൂട് മീൻസ് ഓവർ ചൂടായാലും അതും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഐസിനെ അകത്തോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണങ്ങിയ തോർത്ത് വെച്ച് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇവളെ തുടച്ചു കൊടുത്തു. ഇപ്പം അത്യാവശ്യം ഇവള് ഉണങ്ങിയിട്ടുണ്ട്, നനവ് അത്രയില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ചൂട് കൊടുക്കണം. അപ്പം നമുക്ക് ഡ്രയർ ആണ്. അപ്പം ഞാനിത് അതിൻ്റെ ഒരു ഒന്നിലോ വണ്ണിലോ ടു ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വണ്ണാണ് ഇടുന്നത്. ഈ ഒരു ചൂടിൽ ആണ് ഇവളെ ഡ്രൈ ചെയ്യുന്നത്. ഇവർക്ക് എപ്പോഴും ആ ഒരു ഇതാണ് നല്ലത്, കാരണം ഹൈ ആവാൻ പറ്റില്ല ഇവർക്ക്. ഫസ്റ്റ് നമ്മൾ മുകൾ വശം മുകളിലത്തെ ഹെയർ ആണ് ഉണക്കുന്നത്. ഇങ്ങനെ ബാക്കിൽ നിന്ന് വേണം ഹെയർ ഫ്രണ്ടിലോട്ട് ഇതാക്കിയിട്ട് വേണം ഉണക്കാൻ. അപ്പം അത്യാവശ്യം നല്ലപോലെ നേരത്തെ തോർത്തുകൊണ്ട് ഉണങ്ങിയ കാരണം പെട്ടെന്ന് ഇത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ചെറിയ ചൂടാകുമ്പോൾ ഇവർക്കും അത്ര പ്രശ്നം ഉണ്ടാവില്ല, ഇവർ അടങ്ങിയിരുന്നോളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ നിൽക്കാറില്ല പൊതുവേ. ടെയിലിന്റെ വശത്തെ നനവൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പം മുകളിലത്തെ ഹെയറൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എപ്പോഴും ഇവരുടെ വയറിൻ്റെ അവിടുത്തെ നനവ് അധികം നിൽക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് ആ താഴ്വശവും കൂടെ ഉണക്കാം. നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊന്ന് മൂവ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് വേണം ഉണക്കാൻ. അല്ലാണ്ട് ഒരു സ്ഥലത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തി ചൂടടിപ്പിക്കരുത്. എപ്പോഴും ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇവരുടെ തലയുടെ പെഡലിയുടെ ഒക്കെ അടിവശമൊക്കെ നന്നായിട്ട് ഉണങ്ങണം, അതുമൊന്ന് നോക്കണം. പിന്നെ നമ്മളെ ഐസയുടെ ഹെയറിൻ്റെ ഇവിടെ ഇപ്പം നമുക്കൊരു സ്കിന്ന് പോലെ കാണാം. കാരണം ഇവക്ക് കുറച്ച് ഇവള് നമ്മുടെ നോർമൽ ക്യാറ്റ്സിൻ്റെ കയ്യിലുള്ള പോലെ അല്ല, ഇവള് ട്രഡീഷണൽ ആണ്, ലോങ് ഹെയർ ആണ്. അപ്പം ഇവർക്ക് എപ്പോഴും നല്ലപോലെ ഹെയർ ഉണ്ടാവും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പം അതുപോലെ തന്നെ ഈ ഹൈറ്റും കുറവായിരിക്കും ഇവർക്കും. അപ്പം നമ്മൾ ഡെയിലി കോംബ് ചെയ്തില്ലെങ്കിൽ ഇവരുടെ ഇവിടെ ഈ ഹെയർ കുടുക്ക് വരാം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം അത് കാരണം നന്നായിട്ട് പെടലിയുടെ താഴെ നല്ലപോലെ ഇത് വന്നിട്ട് നല്ല പാടായിരുന്നു. അപ്പം നമ്മൾ കുളിപ്പിക്കേണ്ടതും കൂടെ കൊണ്ട് ഞാൻ ഇന്നലെ അതെല്ലാം ക്ലീൻ ചെയ്തു. പക്ഷെ നമുക്ക് ട്രിമ്മർ ഇല്ലായിരുന്നു, അത് കാരണം കൊണ്ട് ഞാൻ കത്രിക കൊണ്ടാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ കാരണം ഇവളുടെ ഈ സ്കിൻ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നതാണ്. ഒന്ന് കുറച്ചും കൂടെ ഇവളെ ഉണങ്ങാനുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇവളെ നമുക്ക് വിടാം. ഐസ
അതാട്ടോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. കൈയുടെ അവിടുത്തെ നനവ് എല്ലായിടത്തും ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കണം, വയറിൻ്റെ അടിവശമൊക്കെ. ചെവിയിലോട്ടൊന്നും അടിക്കരുത് കേട്ടോ, അതും കൂടെ ഒന്ന് നോക്കണം. ചൂട് അധികം ചെവിയിലോട്ടും കണ്ണിലോട്ടും ഒന്നും പോവാത്ത രീതിയിൽ വേണം ഉണക്കാൻ. ഇപ്പം ഇവരുടെ ഒരു 85% നമ്മൾ ഉണക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഇവർ സ്വന്തമായിട്ടൊന്ന് നക്കിയൊക്കെ ഉണക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു ക്യാറ്റ്സിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റിലെ നമ്മളൊരു നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കിറ്റൻസിനെ ആണെങ്കിലും ഒരു അഡൾട്ട് ക്യാറ്റിനെ ആണ് കുളിപ്പിക്കുന്നതെങ്കിൽ ഫസ്റ്റിലെ തന്നെ നമ്മൾ ആ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ദേഹത്തോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒഴിക്കുക. അതായത് ഇവരുടെ ചെവിയിലോ മൂക്കിലോ ഒന്നും വെള്ളം പോകരുത്, പെടലിയുടെ താഴേക്ക് ഒഴിക്കുക. തലവശം നനയാനായിട്ട് നമ്മുടെ കൈ കൊണ്ടല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് മുഖമൊക്കെ തുടച്ചു കൊടുത്താൽ മതി. ചെവിയിൽ വെള്ളം പോയാൽ ഇവർക്ക് പനി വരും. പിന്നെ രണ്ടാമത്തത്, ഇവരുടെ നമ്മൾ ഷാമ്പു ഒക്കെ ചെയ്യുമ്പോഴും ഏത് ഷാമ്പു, ഇപ്പോൾ മെഡിക്കേറ്റഡ് ഷാമ്പു ഇട്ടാലും നോർമൽ സ്മെല്ലിനാണ് ഒരു 5 മിനിറ്റ് ഇവരുടെ ദേഹത്ത് വെക്കണം. പിന്നെ ഇവരുടെ കൈ മീൻസ് വയറിൻ്റെ അടിവശം നന്നായിട്ട് കഴുകണം, ടെയിലിൻ്റെ അവിടെ കഴുകണം, കാൽവശം അടി കാലിൻ്റെ താഴ്വശമൊക്കെ നന്നായിട്ട് കഴുകണം. പിന്നെ മഴ നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ, പക്ഷേ ഡെയിലി അല്ല, നമ്മളൊരു 10 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കുമല്ലോ, 10-15 ദിവസം കൂടുമ്പോഴായിരിക്കും ഇവരെ കുളിപ്പിക്കുന്നത്. അല്ലാണ്ട് ചിലർ ആഴ്ച കുളിപ്പിക്കേണ്ട, ഒരു 15 ദിവസം കൂടുമ്പോൾ കുളിപ്പിച്ചാൽ മതി. അത് നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ, നല്ല തണുപ്പുണ്ടെങ്കിൽ അതൊന്ന് വെള്ളം തണുത്ത വെള്ളം മിക്സ് ചെയ്ത് കുളിപ്പിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും നന്നായിട്ട് ഇവരെ ഉണക്കണം, നമ്മൾ ഉണക്കണം, നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തോർത്തൊട്ടറക്കിയൊക്കെ വെച്ച് ഉണക്കിയിട്ട് എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഡ്രയർ ഉണ്ടാവണം, അത് വെച്ച് നല്ലപോലെ ഉണക്കണം. കാരണം നനവിരുന്നാലും ഇവർക്ക് പനി വരാം. പിന്നെ ഇവരുടെ ഹെയറിലൊക്കെ കെട്ടായിട്ട് ഹെയർ കിടക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വേണം കുളിപ്പിക്കാൻ. അതോടെ തന്നെ നമ്മൾ കുളിപ്പിച്ചാൽ അതിൽ തന്നെ ഈർപ്പം നിന്നിട്ട് ചിലപ്പോൾ ഉണങ്ങിയില്ലെങ്കിൽ അതിൽ നിന്ന് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് ഫ്ലേവർ. ഇപ്പം ഇവരെ സ്മെല്ലുള്ളതാണോ മെഡിക്കേറ്റഡ് ഷാമ്പൂസ് ആണോ, അത് പല ബ്രാൻഡുകളും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെള്ളം അങ്ങനെ ടിക്സ് ഒക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ മെഡിക്കേറ്റഡ് യൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സ്മെല്ലുള്ള ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഡ്രൈ ബാത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കുളിപ്പിക്കാനൊക്കെ പറ്റിയില്ലെങ്കിൽ ഡ്രൈ ബാത്തിനുള്ള ഷാമ്പു ഉണ്ട്, അത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവരെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ക്ലോത്തിൽ അടിച്ചിട്ട് ഇവരുടെ ദേഹത്തൊന്ന് ഒപ്പിക്കൊടുത്താൽ മതി. എന്നും പറഞ്ഞാൽ ഇവരെ കുളിപ്പിക്കാതിരിക്കരുത്, ഇവരെ കുളിപ്പിക്കണം. ഇപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ സ്മെല്ല് നല്ല സ്മെല്ലൊക്കെ ആണ് ഇവർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഷാമ്പു യൂസ് ചെയ്യാം. ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉണങ്ങി അവർ സ്വന്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പഴയ ഇതിൽ തന്നെ വന്നോളും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.